ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാന്യ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റ് ബഹുമാന്യ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റേജിൽ എൻ്റെ മുൻപിൽ ആയിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കായിട്ട് ദൈവദാസന് നന്ദി പറയുന്നു. എനിക്ക് മുൻപ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ വളരെ വിലപ്പെട്ട ഒരാലോചന നമ്മളുമായിട്ട് പങ്കിട്ടു. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാനായിട്ടിടയായി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചിരിക്കുന്ന വാചകങ്ങൾ എന്നിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന വാക്യങ്ങളായതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഈ വാക്കുകൾ ആവർത്തിച്ചോർപ്പിക്കാറുണ്ട്. ആവർത്തന വിരസതയുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രാവശ്യത്തെ 101-ാമത്തെ ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ തീം നമ്മുടെ ബഹുമാനപ്പെട്ട ഓവർസിയർക്ക് ദൈവം നൽകുവാനായിട്ടിടയായി. ഈ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്ന്, ആ വാക്യത്തോട് ബന്ധപ്പെട്ട് വളരെ സവിസ്തരമായിട്ട് ദൈവത്തിൻ്റെ ആലോചന നാം കേൾക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ധാരാളമായി നമുക്ക് കേൾക്കുവാൻ കഴിയും. ഈ വചന പഠനം കൊണ്ട്, വചന കേൾവി കൊണ്ട് കുറെ അറിവ് സമ്പാദിക്കുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് കണ്ട് പണിയാൻ നമുക്കിടയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരുവൻ വചനം കേട്ടിട്ട് ചെയ്യാത്തവനായിരുന്നാൽ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോടൊക്കും. ആ വാക്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മെ തന്നെ കാണുവാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയാണ്. ആര് ദൈവവചനം പറഞ്ഞാലും ആ വചനത്തിലൂടെ, ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വചനത്തിലൂടെ എന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഞാനും നിങ്ങളുമല്ല അത്യന്തികമായി നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സമയത്ത് കർത്താവിങ്കിൽ നിന്ന് പ്രശംസ ലഭിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ഇവിടെ ഈ കൺവെൻഷൻ ടീമിൽ ഓടുക എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മുടെ മുൻപിൽ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, എങ്ങനെയെങ്കിലും ഓടിയാൽ ഓടാം, പക്ഷേ അച്ഛനെടുത്തില്ല. എങ്ങനെയെങ്കിലും ഓടിയാൽ ആ ഓട്ടം പ്രയോജനമില്ലാത്തതാകാം. അതാ പോലീസ് വന്ന് വിദേശം ഓർപ്പിച്ചല്ലോ, ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് എനിക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം. എന്റെ കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്, എന്റെ കാര്യത്തിൽ എനിക്ക് നിശ്ചയമുണ്ട്. പ്രിയരെ, ഞാനും നിങ്ങളുമൊക്കെ ഓടുമ്പോൾ ഒരുപാട് പേരുടെ ഓട്ടങ്ങൾ നിഷ്ഫലമായി തീരുമെന്ന് പുസ്തകം പറയുക. ഒരുപാട് പേരുടെ ഓട്ടങ്ങൾ പ്രയോജനമില്ലാതാകുമെന്ന് പുസ്തകം പറയുകയാണ്. ശ്രദ്ധിക്കണേ, നമുക്കൊരൊറ്റ ജീവിതമേയുള്ളൂ.
ഈ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ള എണ്ണകളല്ല. ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തിലെ ഓട്ടക്കാരനോട് ബന്ധപ്പെട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലെ പോർക്കളത്തിലെ പടയാളിയായി ചിത്രീകരിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ മല്ലയുദ്ധം ചെയ്യുന്ന ഒരു കായിക അഭ്യാസിയായി ചിത്രീകരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഓടിയാൽ കരയ്ക്ക് ചെയ്യാൻ അവസരമില്ലാതെ ജീവിതം ഒരു നഷ്ടമായി തീരുമെന്നുള്ളത് മറന്നു കളയരുത്. ഞാന് ദൈവദാസൻ പറഞ്ഞ വാക്യമാണെങ്കിലും ഒരു വാക്യം ഫിലിപ്പിയിലേഖനത്തിന് വായിച്ച് എന്റെ മനസ്സിൽ ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടാൻ താല്പര്യപ്പെടുകയാണ്. 3:12 ലഭിച്ചു കഴിഞ്ഞു വന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും, ആ പദം ശ്രദ്ധിക്കണേ, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. അടുത്ത വാചകം ലഭിച്ചു കഴിഞ്ഞു പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ്. ഈ പദങ്ങളൊക്കെ വളരെ അർത്ഥവത്തായ പദങ്ങളാണ്. ഇന്നലെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരാളിന്റെ പ്രസംഗമല്ല ഇവിടെ വായിച്ചത്. ഇവിടെ 40+ വർഷം വന്ന കർത്താവിന്റെ ദാസൻ എന്നെ കുറിച്ച് പറയാനിടയായി. കേവലം ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്ന ഒരാളല്ല ഈ ഫിലിപ്പി ലേഖനം എഴുതുന്നത്. ക്രിസ്തീയ സഭാചരിത്രം പരിശോധിച്ചാൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പകരം വെക്കാൻ ഒരു പകരക്കാരനില്ലാത്ത മനുഷ്യനാണ് പൗലോസ് അല്ലേ? നമുക്കറിയാം ഒരുപാട് റെക്കോർഡുകൾ എന്നുണ്ട്, ഗിന്നസ് ബുക്കിൽ പേരുള്ള. നമ്മളൊക്കെ വിചാരിച്ചാൽ തലയും കുത്തി നിന്നാൽ നമ്മുടെ ആട്ടം പേര് ഗിന്നസ് ബുക്കിൽ വരാറില്ല. കാര്യം പലരും സ്ഥാപിച്ച റെക്കോർഡുകൾ നമുക്ക് തിരുത്താൻ കഴിയില്ല. പക്ഷെ പൗലോസിനെ കുറിച്ച് പറയുന്നു താൻ കുറെ റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ബോധ്യപ്പെട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ആ റെക്കോർഡുകൾ ഇന്ന് വരെ ആരും തിരുത്തിയിട്ടില്ല. തിരുത്തപ്പെടാനാവാത്ത ഉയർന്ന ആത്മീക നിലവാരത്തിൽ എത്തിച്ചേർന്ന ഭക്തനായ മനുഷ്യൻ പറയുന്ന ചില വാചകങ്ങൾ അവഗണിച്ചു തള്ളാനുള്ളതല്ല. പ്രിയരേ, ഈ ആത്മീകത്തിന്റെ ഉച്ചകോടി എന്ന് പറയുന്നത്, ഞാൻ ഈ അധികമൊന്നും പുതുരംഗത്തില്ല. ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ എന്റെ യോഗ്യതയേക്കാൾ കൂടുതൽ എന്റെ അയോഗ്യതയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തോട് ഒരുവൻ അടുത്തു ചെല്ലുമ്പോൾ അവന്റെ യോഗ്യതയല്ല അവൻ ശ്രദ്ധിക്കുന്നത്, അവന്റെ അയോഗ്യതയാണ് അവൻ വലുതായി കാണുന്നത്. തെളിവ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ഇന്നത്തെ ആത്മീയ ലോകത്തിലെ പ്രസംഗങ്ങളത്തെ എല്ലാം കാണുന്നത് ചെറിയവനാകാൻ ആർക്കും ശരിയല്ലയോ? ആർക്കാ മനസ്സ്? പ്രിയരെ, നമ്മുടെ ആത്മീക ജീവിതത്തെ കുറിച്ച് ആഴമേറിയ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്തിന് ദൈവം നമ്മെ വിളിച്ചു? എന്തിന് ദൈവം നമ്മെ ഇവിടെ ആക്കി? എന്തിന് നാം ഇവിടെ ആയിരിക്കുന്നു? ബോധ്യമുണ്ടോ? നിർണയമുണ്ടോ? കുരുന്നകത്തിൽ പരിശോധന, ഓട്ടക്കള്ളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുകയാണ്. പരിശു പറയുന്നൊരു വാചകമുണ്ട്, നിശ്ചയമില്ലാതെ വണ്ണം ആൾക്കാർ ഓടുകയാണ്. ശരിയല്ലേ?
രണ്ട് ഇശമ്പേൽ 18-ാം അധ്യായം എടുക്കണ്ട. ദാവീദ് രാജാവിനെതിരെ അബ്ശാലോം മത്സരിച്ചു, കൊട്ടാരം വിട്ട് ദാവീദ് ഓടിപ്പോകേണ്ടി വന്നു. ദാവീദിനെതിരെ അബ്ശാലോം യുദ്ധം ചെയ്യുമ്പോൾ യോബാബിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പടയാളികൾ ആ യുദ്ധത്തിൽ ധാരണമായിട്ട് അബ്ശാലോം കൊല്ലപ്പെട്ടു. 2 ശമൂവേൽ 18:19 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സാദോക്കിന്റെ മകനായ അഹിമാസ് യോബാബിന്റെ അടുക്കൽ ഓടി വന്ന് പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ചെന്ന് രാജാവിനോട് സത്വർത്തമാനം അറിയിക്കട്ടെ. യോബാബ് അവനോട് പറഞ്ഞു, നീ പോകണ്ട, നീ ഇന്ന് സത്വർത്തമാനദൂതൻ ആകെ. അതിനുശേഷം യോബാബ് ഒരു കൂശനെ വിളിച്ച് ഇങ്ങനൊരു വാചകം പറയുന്നുണ്ട്, നീ ചെന്ന് കണ്ടത് രാജാവിനെ അറിയിക്കും. കൂശ്യനൊരു നിയോഗമുണ്ടായി, യോബാബ് ഒരു കൽപ്പന കൊടുത്തു, രാജാവിനെ അറിയിക്കാൻ ഒരു ദൂതുമായി കൂശ്യൻ ഓടുകയാണ്. താരിട്ട് വായിക്കുമ്പോളിങ്ങനെയാ വായിക്കുന്നത്, അഹിമാസ് വന്ന് യോബാബിനോട് പറഞ്ഞു, ഏതായാലും ഞാനും ഓടാൻ പോകുകയാണ്. ആഹാബ് അവനോട് പറയുന്നു, യോബാബ് പറയുന്ന, മകനെ നീ എന്തിനോടുന്നു, നിനക്ക് പ്രതിഫലം കിട്ടുകയില്ല, നീ ഓടണ്ട. തരട്ട് വായിക്കും, നിയോഗമില്ലെങ്കിലും അഹിമാസ് ഓടി. തരട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, കൂശ്യനെ കവിഞ്ഞ് അഹിമാസ് ഓടുകയാ. ശ്രദ്ധിക്കേണ്ട ഒരു വചനമുണ്ട്, നിയോഗം ലഭിച്ച കൂശ്യൻ നിയോഗിക്കപ്പെട്ട ദൂതുമായി അവൻ മുൻപോട്ട് പോകുമ്പോൾ നിയോഗമില്ലാത്ത അഹിമാസ് കൂശ്യനെ മറികടന്നോടുകയാണ്. ഒരു സന്ദേശം അതിനകത്തുണ്ട്, ആത്മീക ലോകത്തിൽ ഇന്നും പലപ്പോഴും നിയോഗമില്ലാതെ നിയോഗമുള്ളവരെ മറികടന്നോടുന്ന ആൾക്കാരുണ്ട്. അവൻ ഓടി ആദ്യം രാജാവിന്റെ അടുക്കലെത്തി. രാജാവ് ചോദിച്ചു, രാജകുമാരൻ എങ്ങനെ ഇരിക്കും? ഉടനെ അവൻ പറയുന്നൊരു മറുപടിയുണ്ട്, ഞാനൊരു കലഹം കണ്ടു, എന്താണെന്ന് അറിഞ്ഞില്ല. രാജാവ് അവനോട് ഒരു മാറി നിൽക്ക്, ശ്രദ്ധിക്കണം, ഒന്നാമതേടിയെത്തി നിയോഗം പ്രാപിച്ചവരെ കവിഞ്ഞ് കടന്ന് ഓടിയെത്തി. രാജാവ് പറയ, മാറി നിൽക്ക്. അവിടെ എന്താ സംഭവിച്ചത്? അഹിമാസിന്റെ കയ്യിൽ ഒരു ധൂടില്ല. രണ്ടാമൻ നമ്മൾ വായിക്കുന്നു, കൂശ്യൻ വന്നു, നിയോഗമുള്ളവൻ വന്നപ്പോൾ അവനോട് ചോദിക്കുന്നു, രാജകുമാരൻ എങ്ങനെയുണ്ട്? അവിടെ വായിക്കുന്നത്, കൂശ്യൻ കണ്ടത് പ്രാപിച്ചത് രാജാവിനെ അറിയിച്ചു, അവൻ നടുങ്ങിപ്പോയി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ദൂതനകത്തുണ്ട്, ആത്മീക ലോകത്തിൽ ഒരു വലിയ കൂട്ടം ഓടുകയാണ്, ഒരു നല്ല പങ്കിനും നിയോഗമില്ല, ഒരു നല്ല പങ്കിന്റെ കയ്യിലും ദൂതില്ല. എന്താ നിന്റെ കയ്യിൽ ദൂതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാനൊരു കലഹം കണ്ടു, അപ്പുറം എനിക്ക് വന്നും അറിയാൻ പാടില്ല. അവനോട് പറയുക, മാറി നിൽക്ക്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും എങ്ങനെയെങ്കിലും അല്ല ഓടേണ്ടത്, ചില നിയോഗങ്ങൾ പ്രാപിച്ചുകൊണ്ട്, ചില ആലോചനകൾ പ്രാപിച്ചുകൊണ്ട്, രാജാക്കന്മാരെ നടിക്കുന്ന ചില ഡൂഡുകൾ നാം ഏറ്റെടുത്തുകൊണ്ട്. ചിലര് നിന്റെ മുൻപേ കയറി ഓടിയത് കണ്ട് നീ നിരാശപ്പെടണ്ട, ചിലര് മുൻപോട്ട് പോകട്ടെ, അവൻ കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദം, മാറി നിൽക്ക്. ഈ ഓട്ടമോടി തികഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ കേൾക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ബോധ്യമുണ്ടോ?
കേട്ടത് വാദി കേൾക്കാത്തത് വാദി എന്ന് ഓടുകയല്ലേ? ഒരു ദൂതുണ്ടോ? സ്തോത്രം. കേവലം ഓടുന്നവരെയല്ല ലോകത്തിന് ആവശ്യം. രാജാക്കന്മാരെ നടുക്കുന്ന, ഉന്നതന്മാരെ കരയിക്കുന്ന, ആഴങ്ങളിൽ ഇടപെടുന്ന സ്വർഗീയ ദൂത് ഉണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഇന്നലെ വേലക്കിറങ്ങിയ ഒരു മനുഷ്യനല്ല, ആഴത്തിൽ ദൈവം ഇടപെട്ട ഒരു മനുഷ്യൻ. എന്തിന് ദൈവം തന്നെ വേർതിരിച്ചു? പ്രിയരെ, ഞാനൊരു 44 വർഷമായിട്ട് സഭയുടെ പാസ്റ്റർ. ഞാനാരും പിരിക്കുകയല്ല, നിങ്ങളെക്കാൾ കൂടെ അപാകതകൾ എന്നിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞാൻ ഓർപ്പിച്ചു, പറഞ്ഞു തന്നൊരു വാചകം, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് പൗലോസ് പറഞ്ഞു. ഒരിടത്ത് പറഞ്ഞ പേരിന് പോലും, ഞാനിപ്പോഴും ഉറക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെ നടന്ന്, ഒരുപാട് മൈലുകൾ നടന്ന് സുവിശേഷം അറിയിച്ച ഒരാൾ, ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ രാമങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് മുൻപിലായി ഞാനൊരു യോഗത്തിന് അദ്ദേഹത്തെ വിളിച്ചപ്പം സുവിശേഷകൻ എന്ന പേര് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വാസേ, ഞാൻ പറഞ്ഞു സുവിശേഷകനല്ല, ഇനി പേര് വെക്കുമ്പോൾ ഡോക്ടർ എന്ന് പേര് വെക്കണം. ഡോക്ടർ, ക്ഷമിക്കണേ, അല്ലൊന്നും ഞാൻ പറയില്ല. പ്രിയരെ, എന്തിന് ദൈവം നമ്മെ കണ്ടു? ഗലാത്യർ 1:16 പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വിളിച്ച് തന്റെ കൃപയാൽ വേർതിരിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. നമ്മുടെ ഡോക്ടറേറ്റ് വെളിപ്പെടുത്താനല്ല എടുക്കുന്ന, നല്ല കാര്യം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ പ്രൊജക്ട് ചെയ്യുകയല്ല ക്രിസ്തീയ ലക്ഷ്യം, നമ്മളെ വെളിപ്പെടുത്തുകയല്ല. കാരണം നമ്മളെ കണ്ടാൽ ഒരു മനുഷ്യനും വ്യത്യാസം വരില്ല, യേശുവാണ് വെളിപ്പെടേണ്ടത്. ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഓ, 50 വർഷം ജീവിച്ചിട്ട് യേശുവിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, 60 വർഷം ജീവിച്ചിട്ട് യേശുവിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് പറയാതിരം? പോലീസ് പറയുകയാണ്, തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്താൻ ദൈവം പ്രസാദിച്ചു. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വലിയ യോഗ്യത ഒന്നും വേണ്ട നമുക്ക്, കേട്ടോ. നമ്മളൊന്ന് ചെറുതാകാൻ മനസ്സ് വെച്ചാൽ മതി. നമ്മൾ ചെറുതാകുമോ? നമ്മൾ ചെറുതായിരുന്നെങ്കിൽ നമ്മുടെ സഭകളൊക്കെ സ്വർഗമാകില്ലേ? പ്രിയരെ, ഈ വചന പഠനം കൊണ്ട് നാം എന്തെങ്കിലും ഒന്നാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണം, കേട്ടോ. നമ്മളെ ഒന്ന് കാണണം. ദൈവത്തിനൊരു ജനസമൂഹമല്ലേ ആവശ്യം? ദൈവത്തിനൊരു കൂട്ടമല്ലേ ആവശ്യം? ദൈവം പ്രസാദിക്കുന്ന ചിലര് ദൈവത്തിന് ആവശ്യമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമനെയുണ്ട്, നിങ്ങൾ 1000 10000 ഓടിക്കും. 10000 പേരെ ഓടിക്കാൻ 10000 പേര് വേണ്ട, നിയോഗമുള്ള 2 പേര് മതി. അഹിമാസിനെ പോലെ 1000 ഓടി ശൂശു പറഞ്ഞാൽ രാജാവ് നടുങ്ങില്ല. മുഴങ്കാലുകൾ മടക്കി സ്വർഗീയ ദൂത് ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവ നിയോഗം പ്രാപിച്ച് ഓടാൻ തുടങ്ങിയാൽ രാജാക്കന്മാർ നിന്റെ ദൂതിന്റെ മുമ്പിൽ കിടുകും. അവൻ നെഞ്ചത്തടി ചലറും. അവൻ ദൈവസന്നിധി ഭയപ്പെടും. അവൻ ദൈവത്തെ കണ്ടെത്തും. പ്രൈസ് ദ ലോർഡ്. നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം, കേട്ടോ. നഷ്ടപ്പെട്ടു പോകല്ലേ. ഇന്ന് 10000 പേര് വിചാരിച്ച 2 പേരെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ?
ദൈവനിയോഗമില്ലാത്ത 10,000 വണ്ണത്തേക്കാൾ 2 എണ്ണം മതി കേട്ടോ, ദേശം കിടുങ്ങും. സ്തോത്രം. നീ ഒന്ന് ചെറുതാകാൻ മനസ്സ് വെച്ചാൽ നിന്നെ വലുതാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഒന്ന് ചാടാൻ മനസ്സ് വെച്ചാൽ നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. നീ ഒന്ന് കുറയാൻ മനസ്സ് വെച്ചാൽ നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം ഒന്ന് സ്തോത്രം, അല്പസമയം കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഉടാരമാ ആത്മാവി ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു വലിയ നിയോഗം എന്റെ ഉള്ളത്തിൽ വ്യാപരിക്കണമെന്ന് ശ്രദ്ധിച്ചാട്ടെ. വയടെ ചുവട്ടാട്ട ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളുടെ നാവിന്റെ ബന്ധനം ഒന്ന് അഴിയട്ടെ. ദൈവകൃപ നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. നമ്മെ വിടുവിച്ച ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിനെ നമ്മിൽ വെളിപ്പെടുത്തുവാൻ നമ്മെ വേർതിരിച്ച ദൈവത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. എല്ലാവരും ആത്മാവിൽ ഒന്ന് പാടിയാട്ടെ, ആത്മാവിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ചില അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, ചില മുഖങ്ങൾ ഉടഞ്ഞു പോകട്ടെ, ചില ഇരുളിന്റെ അധികാരങ്ങൾ തകരട്ടെ, ചില വിടുതലാകട്ടെ. അന്യഭാഷയെ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷയെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. നമുക്കിതിലെ ഭോരികൾ അകന്നു മാറട്ടെ. തേജസിന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാട്ടെ. പെന്തക്കോസ്ത് നാളിൽ വ്യാപരിച്ച ആ ദൈവകൃപയാണ് നമുക്ക് ആവശ്യം, ആ ദൈവിക സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം. ഈ കൺവെൻഷനിലെ പുതിയ വിടുതൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പുതിയ ആത്മ ചൈതന്യം വ്യാപരിക്കട്ടെ. ഒരു പുതിയ നിറവ് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ ഡൂഡ് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നിയോഗം ലഭിച്ച പൗലോസ് പറയുന്നത്, ഞാൻ വലിയവനല്ല, ഞാൻ ചെറിയവനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ സകല വിശുദ്ധന്മാരിലും ഞാൻ ചെറിയവനാണ്. നമ്മൾ പറയോ നമ്മളെ ചെറുതാക്കിയാൽ അറിയാം. ക്രിസ്തുവല്ലോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിങ്കൽ തിമൊഥെയൊസിന് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നൊരു വാചകമുണ്ട്, യേശു ക്രിസ്തു ഇവിടെ വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞിട്ട് താൻ പറയുന്നൊരു വാചകമുണ്ട്, ആ പാപികളിൽ ഒന്നാമൻ. നമ്മൾ പറയോ വിശുദ്ധന്മാരിൽ ഒന്നാമനായിട്ട് നമ്മൾ അടക്കല്ലേ അല്ലേ? ഒന്നാം സ്ഥാനം കിട്ടിയില്ലേ, നമ്മുടെ മുഖം മാറില്ലേ അല്ലേ? അപ്പൊ ദൈവത്തോട് ആഴത്തിൽ ബന്ധം പുലർത്തിയ, ദൈവത്തോട് അടുത്തിടപെട്ട പൗലൂസിന് ബോധ്യമുണ്ടായത് തന്റെ യോഗ്യതയല്ല, തന്റെ അയോഗ്യതകൾ. പ്രിയരായി 101 ഈ കൺവെൻഷനുകളിൽ നാം യോഗ്യരാണെന്നല്ല, നമ്മുടെ യോഗ്യതയല്ല, നാം അയോഗ്യരാണെന്ന് ഏറ്റു പറയുമ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവം നമ്മുടെ മേൽ പകരും. ഞാൻ വളരെ വേഗം ഈ തിരുവെട്ടുകളിലേക്ക് ഒന്ന് ഓടി വരട്ടെ. പൗലോസ് പറയുന്ന ഒരു വാചകം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയാണ്. ഈ ലേഖനങ്ങൾ ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ദൈവദാസം പറഞ്ഞ് കേട്ടു, 8-ാം നാളിൽ പരിചയം ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ
ഞാൻ ഖേദം വന്നിരിക്കും. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും ഞാൻ സകലനും ഖേദമെന്നുണ്ട്. 30 വർഷത്തിന് മുമ്പുള്ള കാര്യമല്ല. അന്നത്തെ കാഴ്ചപ്പാടിന് ഇന്നും മങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇന്നും ഞാനെല്ലാം ചാവറന്നുണ്ടുകയ. എന്താ പോലീസേ, ഇതൊക്കെ വിലയുള്ളതല്ലേ? നമുക്കറിയാം, പോലീസിനെ സംബന്ധിച്ച് ഞാൻ ഓർപ്പിച്ചു, ആർക്കും തിരുത്താനാവാത്ത ഒരുപാട് റെക്കോർഡുകളുടെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം സ്ഥാപിച്ച റെക്കോർഡുകൾ തിരുത്താൻ കഴിയില്ല. അദ്ദേഹം ചപ്പും ചവറുമല്ല, ചവറം തന്നെയാണ്. അന്നത്തെ തലമുറയിൽ ഒരുവന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഉന്നത പദവികളുള്ള മനുഷ്യൻ, അത് ചവറം തന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ഫിലിപ്പി ലേഖനത്തിൽ, ഞാൻ യേശു ക്രിസ്തുവിനെ നേടേണ്ടതിൽ. എന്റെ പ്രിയരെ, ഈ വചനഭാഗമൊക്കെ ഒന്ന് ചിന്തിക്കണേ. ഇന്നലെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരാളല്ല പൗലൂസ്. 4 സഭയുടെ ശുശ്രൂഷകനായിരുന്നൊരു മനുഷ്യനല്ല പൗലൂസ്. ഞാൻ ഓർപ്പിച്ചല്ലോ, അദ്ദേഹത്തിന് പകരം വെക്കാൻ അദ്ദേഹമുള്ളൂ. പൗലൂസിൻ്റെ ഒരു ചില യോഗ്യതകൾ ഞാൻ ഈ അവസരം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം നല്ല ഒരു പങ്ക് തീർന്നു. ഈ ദൈവസന്നിധി സീനിയറും ജൂനിയറും ഒന്നുമില്ല കേട്ടോ, കേട്ടോ. ഇപ്പോൾ പിടിച്ച വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച പോലെ, ഇവിടുത്തെ സീനിയർ പലരും ജൂനിയർമാരായി മാറും കേട്ടോ. മുമ്പന്മാരാരായിട്ട് മാറും, പിമ്പന്മാരാകും കേട്ടോ. ഇവിടെ മുമ്പന്മാരായി ഓടി പിമ്പന്മാരാകരുത്. ഇവിടെ നിന്നെ പലയിടത്തും പുറകോട്ടാക്കി വെച്ചാലും നിന്നെ മുൻപിൽ വിളിച്ച് ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. സൂത്രം സൂത്രം പ്രീസല്ലോ, ഞാൻ ഓർപ്പിച്ചില്ല. പൗലൂസ് ഒരു ഉയർന്ന കൊടുമുടിയിൽ നിൽക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഉയർന്നത്? എന്താ പൗലൂസിന്റെ ഒരു 7 യോഗ്യതകൾ ഞാനൊന്ന് ഓർപ്പിക്കാനായി. നിങ്ങൾ സുവിശേഷം പഠിച്ചാൽ, ലേഖനങ്ങൾ വായിച്ചാൽ, ക്രൂശെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ച ഒരാളായിരുന്നു പൗലൂസ്. ഫിലിപ്പി ലേഖനം 3:17 പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്റെ അനുകാരികളാകുവീൻ. 1 കൊരിന്ത്യർ 15:1 പൗലൂസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവീൻ. കുരുന്നലേഖനം 4:16 പൗലൂസ് ഓർപ്പിക്കുന്നു, ക്രിസ്തുവിൽ 10,000 പേർ ഗുരുക്കന്മാരുണ്ടെങ്കിലും സുവിശേഷത്താൽ ഞാനാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങൾ എന്റെ അനുകാരികളാകുവീൻ. പൗലൂസിന്റെ പ്രസംഗം എന്തായിരുന്നു? എന്നെ അനുകരിക്കുക, എന്നെ. നമുക്കിത് പറയാൻ കഴിയുമോ? 40 ലേഖനം ശിശുഷാ പാരമ്പര്യമുള്ള എനിക്ക് പറയാൻ പറ്റുമോ എന്നെ അനുകരിക്കാം? നമ്മൾ പറയും, ഞങ്ങളെ ആരും എന്ത് ചെയ്യരുത്, നോക്കരുത്. പൗലൂസ് യേശുക്രിസ്തുവിനെ ഞാൻ ഓർപ്പിച്ചല്ലോ, തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. ആ ബോധ്യം പൗലൂസിനുണ്ട്. എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്നെ ഉയർത്താനല്ല, എന്നെ വെളിപ്പെടുത്താനല്ല, യേശുവിനെ. ഈ 101 കൺവെൻഷൻ കൊണ്ട് നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരേണ്ടത് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവാകട്ടെ. ക്രൂശെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. രണ്ടാമത്തെ ക്വാളിറ്റി എന്നാ? റോമർ 16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലൂസ് സുവിശേഷം അറിയിച്ചത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലോ. ഞാൻ ഇന്നത്തെ ഒത്തിരി കാര്യങ്ങൾ തീർക്കുന്ന, എവിടെയെങ്കിലും ഒരു പരസ്യം നടത്തിയാൽ സോഷ്യൽ മീഡിയയിൽ എത്ര പേരെ അറിയിക്കാൻ പറ്റുമോ? എന്തെയ്യും എൻ്റെ പ്രിയർ, ആര് കാണാനാ, ആരെ കാണിക്കാനാ? കർത്താവ് കണ്ടില്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ടിട്ട് പറയാനുണ്ടോ? ഉണ്ടോ? നിങ്ങൾ 4 പേർക്ക് ട്രാക്ടർ എടുത്താൽ ആരും അറിയല്ലേ? ഒരു പരിശോധന നടത്തിയാൽ നിങ്ങൾ ആരും അറിയല്ലേ? അറിയുന്ന ഒരുവനുണ്ട്, അറിയുന്നവൻ. ഒരു പാനപാത്രം തണ്ണീരെങ്കിലും കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകയില്ലെന്ന് സത്യമായി അരുളു ചെയ്തവൻ, അവന്റെ നാമത്തിൽ നിസ്വാർത്ഥമായി ചെയ്യുന്നത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ കർത്താവ് അറിയാതെ ലോകത്തിൽ ആരറിഞ്ഞിട്ടുണ്ടോടാനാണ് നമുക്ക്? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത്. 3rd തന്റെ പ്രത്യേകത എന്താ?
എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരുത്. സ്വയപ്രശംസയില്ലാത്തവൻ. നാലാമത്തെ പ്രത്യേകത 1 കൊരിന്ത്യർ 9:19, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രരെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ ദാസനാക്കി. വാചകമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് ദാസന്മാരാകാൻ ആൾക്കാരുണ്ടോ? ഞാൻ നമ്മുടെ ഇലക്ഷനിൽ നിന്ന് കുറ്റം പറയുകയല്ലോ. നമ്മുടെ ഇലക്ഷനിൽ ചിലരെ വിളിച്ച് പറഞ്ഞു, എൻ്റെ വാസേ ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ചാൻസേ ഇല്ല. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവം നിത്യതയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാഞ്ച ഉണ്ടായിരുന്നെങ്കിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞു അല്ലേ. അല്ലേ, എന്നോട് എത്ര പേര് വിളിച്ചു പറഞ്ഞു, എൻ്റെ പാസേ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, 4 പേരടന്ന് പറയണ് എൻ്റെ പ്രിയരെ. യോ, ലജ്ജ തോന്നുന്നില്ല നിങ്ങൾക്ക്? ലോകത്തിൽ ഉന്നതമായൊരു സ്ഥാനം പിടിഞ്ഞ് താഴെ ഇറങ്ങി വന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഏറ്റവും ചെറിയവനാണ്, ആ പേരിന് പോലും ഞാൻ യോഗ്യനല്ല. എന്നെ വിശേഷിപ്പിക്കുന്നത് ദൈവകൃപയാണ്, എന്നിൽ വെളിപ്പെടേണ്ട രേശുവാണ്. യജമാനന്മാരാകാൻ ആരെയും വിളി, നിങ്ങളാകണോ ദൈവം ആക്കിക്കോളൂ. എന്ത് നമ്മളാക്കുന്നത്? നമ്മൾ പണിപ്പെടേണ്ടെന്ന് ഇന്നത്തെ മണ്ഡലത്തിൽ കാണുന്ന കാര്യമല്ലേ. ഇബ്രഹാമിനോട് ഒന്നിനെ ഞാൻ വലിയൊരു ജാതി, നീ ആകുമെന്നല്ല, നിന്നെ ഞാൻ ആക്കും. ഹാസൻ സി സി തോം സാറ്, അദ്ദേഹം ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹം ഈ സ്ഥാനത്ത് വരുന്ന നമ്മളാരും സ്വപ്നം കണ്ടതല്ല. ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ചു വളർത്ത അദ്ദേഹത്തെ കേരളക്കരയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് ദൈവമാക്കി. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പേര് നീയല്ല വലുതാക്കുന്നത്, കുറെ പേരെ ചേർത്ത് നീ വലുതാക്കുകയല്ല, നീ വലിയതാകണമെങ്കിൽ നിന്നെ ഞാൻ വലുതാക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വർഗം നിന്നെ വലുതാക്കാൻ തുടങ്ങിയാൽ നിന്നെ ചെറുതാക്കാൻ ആർക്കും സാധ്യമല്ല. അവൻ ബന്ധുക്കളെ ഉയർത്തേണ്ടത് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവന്റെ സമയമാകുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തി നിങ്ങളുടെ പേര് ഞാൻ പ്രാർത്ഥിച്ച ബൈസ്കൂളിൽ വിട്ട ചിലര് ഇന്നത്തെ അവിടെ രാഷ്ട്രീയ കളി കാണുമ്പോൾ ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചു പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, പ്രിയരെ, കാലം തീരാറായി കേട്ടോ, കേട്ടോ, നിത്യത കൈമോശം വരല്ലേ, കേട്ടോ. 21 ദിവസം ഉപവാസപ്രത നടക്കുന്ന ഒരു സഭയിൽ 14-ാമത്തെ ദിവസം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിയോഗമുണ്ട്. ഞാൻ പ്രസംഗിച്ചിട്ട് ചോദിച്ചു, കർത്താവ് വന്ന് പോകുമോ? എന്നോടിറങ്ങി വന്നൊരാൾ ഇങ്ങനെയാണ്, ആര് പോകും ഭാഷ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണേ, ശ്രദ്ധിക്കണം. ഉപവാസത്തിൻ്റെ 21-ാം ദിവസം 14-ാം ദിവസത്തെ ദൂത കർത്താവ് വരും. നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന്. ഒരു 21-ാം ദിവസത്തെ ഉണർവ്യോഗം നടത്തി പ്രതീക്ഷിച്ചിരിക്കുമ്പോഴല്ല യേശു വരുന്നത്. നിനയോച്ചനാഴുകയിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഉണർത്തിക്കൊണ്ടുപോകാൻ കർത്താവ് വരുന്നില്ല, ഒരുക്കിക്കൊണ്ടുപോകാൻ കർത്താവ് വരുന്നില്ല, ഉണർന്നതിനെ ഒരുങ്ങിയതിന് കൊണ്ടുപോകാൻ കർത്താവ് വരികയാണ്. എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചതാ, ഞാൻ തമാശയായിട്ട് ഏതായാലും പോകത്തില്ലെന്നുള്ള കാര്യം പോകുവോ? മനസ്സിൽ കൈവച്ച് ചോദിക്കണേ. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ എന്താ സ്തോത്രം? യേശു ക്രിസ്തുവിനെ നേടണം എനിക്ക്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം രീതിയല്ല, ക്രിസ്തുവിങ്കിലെ വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ചിട്ട് അവനിലിരിക്കണം. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടം അനുഭവിച്ച് ഇങ്ങനെ വല്ലവിതേ, ആ പദത്തിന് അടിവരയിടണം കേട്ടോ, ഇങ്ങനെ വല്ലവിതേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വച്ച് ഞാൻ സകലതും പൊലുസേ, നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നെ കേൾക്കുന്ന പ്രിയരെ, അബദ്ധങ്ങൾ സംഭവിക്കല്ലേ, ദൈവകൃപ കളഞ്ഞു കുളിക്കല്ലേ, നിത്യത നഷ്ടപ്പെടുത്തല്ലേ, ഒരു സെക്കൻഡ് ചാൻസ് ഇല്ലേ, ഒരു ഓൾ പ്രമോഷൻ ഇല്ലേ,
നിനിയാത്ത നാഴികയിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഒരുക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമേ ചേർക്കപ്പെടുകയുള്ളൂ. വിളക്കിൽ എണ്ണയുണ്ടോ? ആത്മാവിൽ തിളയ്ക്കുന്നുണ്ടോ? അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യം ഉണ്ടോ? ദൈവകൃപ വ്യാപരിക്കുന്നുണ്ടോ? സ്വർഗീയ ദൂത് വെളിപ്പെടുന്നുണ്ടോ? ഞാൻ കേവലം സ്വതന്ത്രനാണെങ്കിലും അനേകരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഞാൻ അടിമയാക്കി. നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്ന പ്രിയരെ, സ്വയം വലുതാകാൻ ശ്രമിക്കുന്ന പ്രിയരെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുന്ന പ്രിയരെ, എന്താണ് നേട്ടം? ഫിലിപ്പിയിലേക്ക് പൗലൂസ് പറയുന്നു, എനിക്ക് യേശുവിനെ നേടണം. ചോദിക്കാം, ഇതുവരെ പൗലൂസേ യേശുവിനെ നേടിയില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്റെ ക്രിസ്തീയ ഈ 44 സഭാശാല ചോദിച്ചു, എനിക്ക് മനസ്സിലായത് കാകളം നനഞ്ഞ ഒത്തിരി പേരും സ്വർഗത്തിൽ പോവുകയില്ല, പോകാനുള്ളവരൊക്കെ പോയിട്ടുണ്ട്. ഈ 2 Timothy 4:8 പോലീസ് വാചകമുണ്ട്, നല്ല പോർ പൊരുത്ത് ഓട്ടം തിരിച്ചു വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ല. ഒരു ലളിത ട്രാൻസ്ലേഷനിൽ ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, തൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ഏവർക്കുമെന്ന്. നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഞാൻ അടുത്ത് വായിച്ചിങ്ങനെയാണ്, തൻ്റെ വരവിനെ കാത്തിരിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഏവർക്കും. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ദൃശ്യവാസൻ എന്നാണല്ലോ തെളിയിക്കേണ്ടത്. എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രവാചകൻ എന്നല്ല ഞാൻ തെളിയിക്കേണ്ടത്. എൻ്റെ ജീവിതം കൊണ്ട് ഞാനേതോ സംഭവമാണെന്നല്ലോ തെളിയിക്കേണ്ടത്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കേണ്ടത് ഞാൻ കർത്താവിൻ്റെ വരവിൽ പോകാനുള്ളവനെന്ന്. നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നുണ്ടോ? പ്രസംഗിച്ചല്ല തെളിയിക്കേണ്ടത്, പാടിയല്ല തെളിയിക്കേണ്ടത്, പ്രവചിച്ചല്ല തെളിയിക്കേണ്ടത്, എഴുതിയല്ല തെളിയിക്കേണ്ടത്, പിന്നെ ജീവിതം കൊണ്ട്. എന്തിനാ ദൈവം ഒരു ജീവിതം തന്നെ? ഈ ജീവിതം കൊണ്ട് തെളിയിക്കണം ഞാനും നിങ്ങളും സ്വർഗത്തിലുള്ളവരാണ്. പ്രവൃത്തി പുസ്തകത്തിൽ ഒരു ഐനിയോസിനെ വായിക്കുന്നു, തളർന്നു കിടന്നവനെ പത്രോസ് സൗഖ്യമാക്കി. നമ്മൾ വായിക്കുന്നത് ഐനിയോസിനെ കണ്ട് അനേകർ കർത്താവെങ്കിലും അവൻ പ്രസംഗിച്ചില്ല, അവൻ പാടിയില്ല, അവൻ നോട്ടീസ് അടിച്ചില്ല, വാട്സാപ്പിൽ അവൻ്റെ പേര് വന്നില്ല, സോഷ്യൽ മീഡിയയിൽ അവൻ പ്രസന്റ് ആയില്ല. പക്ഷേ അവിടെ വായിക്കുന്നു, അവനെ കണ്ട് ഒരുപാട് പേർ ദൈവത്തെ വിട്ടുപോയില്ല. ഇന്ന് നമ്മളെ പലരും കണ്ട ആൾക്കാരെന്ത് ചെയ്യുക? ദൈവത്തെ വിട്ടുപോവുക. പോലീസിന്റെ യോഗ്യത ക്രൂശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ചവൻ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തവൻ. ഇവിടെ വായിക്കുന്നു, തന്നെ തന്നെ ചെറുതാക്കി ചിലരെ നേടണം. യഥാർത്ഥ നേട്ടം യേശുവിനെ നേടുക, രണ്ടാമത്തെ നേട്ടം യേശുവിന് വേണ്ടി നേടുക, മൂന്നാമത്തെ നേട്ടം നമുക്ക് വേണ്ട, യേശുവിൻ്റെ പേരിൽ നേടുക. എന്നിട്ട് നേട്ടമല്ലേ അതാ? നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുകയല്ലേ പ്രിയരെ? ഇവിടെ എന്തെങ്കിലും തന്നാൽ സ്വതന്ത്രം, തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവിടെ നഷ്ടപ്പെടല്ല. ഞാൻ വളരെ വേഗം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നാലാമതായിട്ട് സ്വയപ്രശംസയില്ലാത്തവൻ. അഞ്ചാമതായിട്ട് Proverbs 20:24, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതിനായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം. പ്രാണനെ വിലയേറിയതാണ് അത്. ആരാമത്തെ തന്റെ യോഗ്യത, കഷ്ടത കണ്ട് പതറാത്തവൻ. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ എത്ര വലുതാ! Corinthians 2:11-21 വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവർ ഇസ്രായേല്യരോ ഞാനും അതെ, അവരെബ്രായരോ ഞാനും അതെ, അവരബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, അവർ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം. അടുത്തതായിട്ട് വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാലെ ഒന്നു കുറയെ 40 അഞ്ചു വട്ടം കൊണ്ടു, ഒരു വട്ടം ഒരു പ്രാവശ്യം കല്ലേറേറ്റു, 3 കോലിലാൽ അടികൊണ്ടു,
മൂന്ന് വട്ടം കപ്പൽ ചേർത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി, പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, വീണ്ടും അധ്വാനം, പ്രയാസം, പലവട്ടം പട്ടിണി, പൈതാകം, പലവട്ടം ഉറക്കിളപ്പ്, നഗ്നത, ശീതം. ഇതുപോലെ നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെടാനുള്ള ആൾക്കാരെ ഈ ലിസ്റ്റ് വായിച്ച് കാൽപ്പിച്ച് രക്ഷിക്കപ്പെടണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം, രക്ഷിക്കപ്പെടുമോ? ഇല്ല പ്രിയരേ, ഇല്ല. കഷ്ടത കണ്ട് പതറാത്തവൻ, ഏഴാമത്തെ ഒരു യോഗ്യത റോമാലേഖനം 8 വായിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ദൈവസനമേ വേർപിരിക്കുന്ന ആര്? ജീവനോ മരണമോ? ഒരു വലിയ പട്ടിക പൗലോസ് പറയുന്നുണ്ട്. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഇടപെടാതെ ഞങ്ങളെ കൊല്ലുന്നു. അറുക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണജയം പ്രാപിക്കുന്നു. അടുത്ത വാചകം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ദൈവ റോമലേഖനമെട്ടിൽ ശിക്ഷാവധി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു, തോൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടരുന്നു, വേർപിരിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. പൗലൂസിന്റെ 7 യോഗ്യതകളാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. മരണത്തെ വെല്ലുവിളിച്ചവൻ ഈ പൗലൂസ്. നമ്മൾ വായിച്ച വാക്യം ലഭിച്ചു കഴിഞ്ഞു വന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഈ വാക്യം ഒരു ലളിത ട്രാൻസ്ലേഷൻ വായിച്ചത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഇന്നുവരെ ആകേണ്ടതുപോലെ ഞാനായിട്ടില്ല. ആ വാചകം കുറച്ചുകൂടെ ലളിതമായി പറയുന്നുണ്ട്. സഹോദരന്മാരെ, ദൈവമെന്നെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ ഇതുവരെയും എനിക്കായി തീരാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, അസാധാരണ ദൈവകൃപയുള്ള മനുഷ്യൻ, ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, അസംഖ്യം ലേഖനങ്ങൾ എഴുതിയവൻ, അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചവൻ, സകല കൃപാവരങ്ങളാലും നിറയപ്പെട്ടവൻ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. അവൻ പറയുകയാണ്, ഇന്നുവരെ ഇതുവരെ ആകേണ്ടതുപോലെ ദൈവമെന്നെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ എനിക്കോടുവാൻ കഴിയുന്നില്ല. പ്രിയരെ, പൗലോസ് ഇതാ പറയുന്നതെങ്കിൽ നമുക്കെന്തോ പറയാനുണ്ട്. ഈ ദിവസങ്ങളിലെ യോഗങ്ങളിൽ നമ്മുടെ പ്രാപ്തിയല്ല മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രാപ്തിക്കേടുകൾ, നമ്മുടെ കഴിവല്ല കഴിവുകേടുകൾ, നമ്മുടെ യോഗ്യതയല്ല നമ്മുടെ അയോഗ്യതകൾ. ഞാൻ എന്തെങ്കിലും ആണെന്നല്ല, ഞാൻ ഒന്നുമല്ല ദൈവമേ. ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ അത് ദൈവകൃപയൊന്ന് മാത്രമാണ്. എന്റെ അനുവദിക്കപ്പെട്ട സമയം 3 മിനിറ്റ് കൂടെ ഉള്ളൂ. എബ്രായ ലേഖനം 12 നമ്മുടെ കുറിവാക്യമാണല്ലോ. 7 പദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാൻ, ഞാൻ 7 വാക്കുകൾ മാത്രം എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തന്ന നിത്യതയെ ലക്ഷ്യമാക്കി നമ്മൾ ഓടിക്കുക. ഓട്ടം തീരാറായി, കാഹളം ധ്വനിക്കാൻ സമയമെടുത്തു. എബ്രായ വിശ്വാസത്തിലെ പരാജയം എന്തായിരുന്നു? 10 കനത്ത പരാജയമുണ്ട്. അവിടെ കണ്ണ് മങ്ങിപ്പോയി. അതുകൊണ്ടാ യേശുവിനെ സത്യയോടെ നോക്കാൻ കണ്ണിന് മങ്ങൽ സംഭവിച്ചു. 3:1, 5:11, ചെവിക്ക് തകരാർ, കേൾവിക്ക് തകരാർ. അതേ 5:12, വളർച്ചയില്ല. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരെ ഇന്നും കുഞ്ഞുങ്ങൾ, വളർച്ചയില്ല. എബ്രായർ 12:12, കൈകൾ തളർന്നു. 5, കാലുകൾ കുഴഞ്ഞു. 6, കാലിന് മുടന്നു. 7, അവിടെ ധൈര്യം നഷ്ടപ്പെട്ടു. 8, അവിടെ സഹിഷ്ണുത ഇല്ലാതെ പോയി. 9, അവിടെ ഉള്ളത്തിൽ ക്ഷീണിച്ചവരും അടുത്തു. 10, തലയിലൊരു ഭാരം. സ്തോത്രം. 21 ഓടാൻ കഴിയുമോ? നിങ്ങൾ എബ്രായലേഖനം വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർക്ക് അവര് അല്ലേ ഒരുപാട് അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്നിവരോട് പറയുക. എന്താ നിങ്ങളുടെ ദൈവമെന്ന് പറയാത്തത്? ഒരിക്കലും അവരിറങ്ങിയപ്പോയി ദൈവം അവരുടെ ദൈവമാ. ഏകദേശം 30 കഴിഞ്ഞപ്പോൾ ദൈവകൃപയെന്ന് അവർ വീണുപോയി. അവരുടെ ലക്ഷ്യം മാറിപ്പോയി. ഓട്ടക്കളത്തിൽ ഓടാൻ കഴിയാതെ അവർ തളർന്നു മടുക്കുകയാണ്. അതുകൊണ്ട്
ഓടി ഓട്ടം തികച്ച ഒരു കൂട്ടം ഭക്തന്മാരെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, അവർ അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ അവിടെ ചെല്ലണമെങ്കിൽ നിങ്ങൾ ചിലർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആത്മീക ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കാഹളം ധരിക്കാറായി, കർത്താവ് വരാറായി, ബിരുദ പ്രാപിക്കാൻ നേരമായി, ഒരു പുത്രൻ ദൈവകൃപ പ്രാപിച്ച് ഓടുവാൻ നമുക്കിടയാകട്ടെ. ഒരു ഏഴ് പദം നിങ്ങളുടെ മുൻപിൽ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാനായി. ഒന്ന്, അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. രണ്ടാമത്തെ വാക്യം, യേശുവിനെ നോക്കുക എന്ന പദം, രണ്ടാമത്തെ പദം ധ്യാനിക്കുക എന്ന പദം, മൂന്നാമത്തെ പദം എതിർത്ത് നിൽക്കുക എന്ന പദം, നാലാമത്തെ പദം സഹിക്കുക എന്ന പദം, അഞ്ചാമത്തെ പദം നിവർന്നു നിൽക്കുക എന്ന പദം, പരിപൂർണ വാക്യം, ആറാമത്തെ പദം ഉത്സാഹിക്കുക എന്ന പദം, ഏഴാമത്തെ പദം പതിനാറാം വാക്യത്തിന്റെ അവസാന ഭാഗം കരുതിക്കൊള്ളുക എന്ന പദം. ഏഴ് പ്രത്യേക പദങ്ങൾ, പ്രത്യേക സംബോധനകൾ പറയുന്നു. നോക്കണം ആരെ? യേശുവിനെ. വാഹനമോടിക്കുന്നയാളിന്റെ നോട്ടം പ്രസഹിയാൽ എത്ര വലിയ അപകടം സംഭവിക്കും! അതിനേക്കാൾ അപകടമല്ലേ യേശുവിന്റെ നോട്ടം മാറിയാൽ. നോക്കേണ്ടത് യേശുവിനെ, ധ്യാനിക്കേണ്ടത് വിരോധം സഹിച്ച യേശുവിനെ, എതിർത്ത് നിൽക്കേണ്ടത് അന്യോന്യമല്ല പാപത്തെ. പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ പ്രാണത്യാഗത്തോളം. ഒരു കള്ളം പറയേണ്ടി വരുമ്പോൾ ഈ കള്ളം പറയുന്നതിനേക്കാൾ ഭേദം എനിക്ക് മരിക്കുകയാണ്, അതാ പ്രാണത്യാഗത്തോളം. ജീവിതത്തിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ കാണിക്കേണ്ടി വരുമ്പോൾ അതിനേക്കാൾ ഭേദം എനിക്ക് മരിക്കുകയാണ്, പാപത്തോട് എതിർത്ത്. നാല്, സഹിക്കുക ദൈവം തികഞ്ഞവരാക്കാൻ നൽകുന്ന ശിക്ഷകൾ. അഞ്ച്, നിവർന്നു നിൽക്കുക. ആറ്, ഉത്സാഹിക്കുക. എന്തിന്? സമാധാനത്തിനും വിശുദ്ധീകരണത്തിനും. ഏഴ്, കരുതുക. എന്തിന്? ഒരിക്കൽ ഭക്തനായിരുന്ന യേശാവ് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവന്റെ വിളി നഷ്ടപ്പെടുത്തി, അവൻ അഭക്തനായി. കരുതിക്കൊള്ളുക, ഒരു അഭക്തനായി തീരാതിരിപ്പാൻ, ഒരു പിന്മാറ്റക്കാരനായി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. ഞാൻ എന്റെ വാക്കൾ നിർത്തുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളയാണ്, എല്ലാവരും കണ്ണുകളയാണ്, ഒരു നിമിഷം പ്രാർത്ഥിക്കാതെ. ദൈവാത്മാവ് ഈ കൂടാതെ 101-ാമത്തെ യോഗത്തിൽ നമ്മെ ഓർപ്പിക്കുന്നു, നോക്കേണ്ടത് അവിടെയല്ല, ദൈവദാസന്മാരെയല്ല, അപ്പോസ്തലന്മാരെയല്ല, ഓടിയവരെയല്ല, ഓടുന്നവരെയല്ല, ഓട്ടം തികച്ചവരെയല്ല, പൂർത്തി വരുത്തുന്ന ഒരുവനുണ്ട്. യേശുവിനെ നോക്കുക, യേശുവിനെ ധ്യാനിക്കുക, പാപത്തോട് എതിർത്ത് നിൽക്കുക, കഷ്ടത സഹിക്കുക, സത്യത്തിന് വേണ്ടി നിവരെ നിൽക്കുക, സമാധാനം ഉണ്ടാക്കാൻ ഉത്സാഹിക്കുക, അഭക്തരാകാൻ കരുതിക്കൊള്ളുക. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഈ തിരുവാക്കിന് മുൻപിൽ ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. കേട്ടവതിനെ ഞങ്ങൾക്കെല്ലാം ഒരുപോലെ ഉപകാരമായി തീരുവാൻ ദൈവാത്മാവ് സഹായിക്കണമേ. അടിയനെയും താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.